നമസ്കാരം. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രത്യേക പദവികളും അവകാശങ്ങളും സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലോകമെങ്ങും ക്രിസ്ത്യാനികൾ ഉണ്ടെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേകമായി ചില ആചാരങ്ങളും മര്യാദകളും ഉണ്ട്. പള്ളിപ്പെരുന്നാളുകളുടെ ആർഭാടങ്ങൾ, വിവാഹം, ശവമടക്കം തുടങ്ങിയവയിൽ പ്രൗഢി കാണിക്കൽ എന്നിവ പല സഭാവിശ്വാസികൾക്കും അനാചാരങ്ങളായി തോന്നി വിമർശിക്കാറുണ്ട്. എന്താണ് ഇവയുടെയൊക്കെ അടിസ്ഥാനം? വേദപുസ്തകം എല്ലാത്തിൻ്റെയും അടിസ്ഥാന പ്രമാണമായി കരുതുന്നവർ ഇതൊക്കെ ഏത് വേദപ്രമാണമാണ്, ഏത് ഭാഗത്താണ്, വേദപുസ്തകത്തിൽ എവിടെയാണ് എഴുതിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരുടെയും അറിവിലേക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇവയൊക്കെ പൈതൃകമായി ലഭിച്ച ചില അവകാശങ്ങൾ ആണെന്ന് മുഖവുരയായി പറയട്ടെ. ഇവയുടെ അടിസ്ഥാനം വേദപുസ്തകം അല്ല. പരിസാപ്പള്ളി ചെപ്പേട എന്നും കനായിത്തമ്മൻ ചെപ്പേടെന്നും അറിയപ്പെടുന്ന രണ്ട് ചെപ്പേടുകളാണ് കേരളത്തിലെ കനാനായക്കാർക്കും ക്രിസ്ത്യാനികൾക്കും ലഭിച്ച ഈ അവകാശങ്ങൾക്ക് അടിസ്ഥാനം. AD 345 കേരളത്തിൽ എത്തിയ സുറിയാനിക്കാർക്ക് അഥവാ കനാനായക്കാർക്ക് ചേരൻ ചെങ്കുട്ടുവൻ നൽകിയ പദവികളാണ് 72.5 പദവികൾ. ഈ 72.5 പദവി എന്നാണ് അത് ശരിക്കും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അര എന്നാൽ രാജകീയം, അതായത് രാജാവിനാൽ നൽകപ്പെട്ടത് എന്നാണ് അർത്ഥം. ഇത് അക്കാലം മുതൽ പ്രമാണിത്വത്തിന്റെ അടയാളമായി കേരളക്കരയിൽ നാനാജാതിക്കാർക്കും രാജാക്കന്മാർ നൽകി വന്നിരുന്ന അവകാശം ആയിരുന്നു. അതുകൊണ്ട് കനായിത്തമ്മൻ വഴി കനാനായക്കാർക്ക് ലഭിച്ച അവകാശങ്ങൾ 500 കൊല്ലത്തിന് ശേഷം സപ്പീർ ഈശോയ്ക്ക് തരിസാപ്പള്ളി ചെപ്പീടിലൂടെ നൽകുമ്പോൾ എഴുപത്തിരണ്ടര പദവി വിടുപേറായി നൽകിയിരിക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ആദ്യത്തെ ഒരു ഇനം പ്രസ്താവിക്കുന്നുണ്ട്, ആനമേൽ സവാരി തുടങ്ങിയ 72.5 പദവികൾ എന്നാണ് പ്രത്യേകമായും പറഞ്ഞിരിക്കുന്നത്. ഇത് അക്കാലത്തെ പൊതുവായി സകല ജാതികൾക്കും രാജാവിന് കാഴ്ച നൽകുകയോ ഉന്നത സേവനം നൽകുന്നതിന് പ്രതിഫലമായോ നൽകുന്ന പദവികളാണ്. കനായിത്തമ്മൻ കാഴ്ച നൽകി നേടിയതാണെങ്കിൽ സപ്പീർ ഈശോയ്ക്ക് കൊല്ലത്ത് തുറമുഖം നിർമ്മിച്ച് അതിൽ കപ്പലുകളെ കയറ്റി അവയ്ക്ക് ചുങ്കം നിശ്ചയിച്ച് ചുങ്കം തുറമുഖം രാജാവിന് കൈമാറുന്നതിന്റെ പ്രതിഫലമായാണ് ഈ അവകാശം രാജാവ് നൽകിയത്. ഇന്നത്തെ BOT സമ്പ്രദായം, കേരളത്തിലെത്തിയ പേർഷ്യൻ ക്രിസ്ത്യാനികൾ എത്രമാത്രം വിദഗ്ധരായിരുന്നു എന്ന് മനസ്സിലാക്കുക. ഈ മഹാസംഭവം മുതലാണ് കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് കേരളോൽപ്പത്തി എഴുതിയവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഉയരുന്ന ചോദ്യം, തരിസാപ്പള്ളി എന്നാൽ എന്താണ്? കേരളത്തിലെയും പേർഷ്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയും പള്ളിക്കാർ 8-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ടിരുന്ന പേരാണ് തരിസാപ്പള്ളിക്കാർ എന്ന്. പൗലോസ് അപ്പോസ്തലന്റെ ജന്മസ്ഥലമായ തർസോസ് ഈ പ്രദേശത്തിൽ പെടുന്നത് കൊണ്ടാണ് തരിസാപ്പള്ളി എന്ന് പറയുന്നത് എന്നാണ് ഗുണ്ടർട്ട് പറഞ്ഞു വെച്ചത്. പക്ഷേ കേരളത്തിലെ കൊടുങ്ങല്ലൂരിനെ ജൂതന്മാർ തർശീസ് എന്ന പേരാണ് നൽകിയിരുന്നത്. അതിന്റെ കൃത്യമായ തമിഴ് വാക്കാണ് ജൂതശാസനത്തിൽ കാണുന്ന മുയിലിക്കോട്. അപ്പോൾ തർശീസിലെ പള്ളിയാണ് തരിസാപ്പള്ളി. അതിനാൽ തരിസാപ്പള്ളി ചെപ്പേട് എന്ന അവകാശരേഖ കേരളത്തിലെ ചേര ചക്രവർത്തിയുടെ സാമന്തനായിരുന്ന വേണാട്ടു രാജാവ് AD 825 കേരളത്തിൽ എത്തിയ പേർഷ്യൻ ക്രിസ്ത്യാനികൾക്ക് നൽകിയ അവകാശരേഖയാണ്. ഈ അവകാശരേഖ കൈപ്പറ്റിയ സപ്പീർ ഈശോ ഈ അവകാശം കേരളത്തിലെ കനാനായക്കാരല്ലാതിരുന്ന ക്രൈസ്തവ സഭയ്ക്ക് കൈമാറി. അന്ന് കനാനായക്കാരും മാർത്തോമാ ക്രിസ്ത്യാനികളും എന്ന രണ്ട് വിഭാഗം ക്രിസ്ത്യാനികളെ കേരളത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ രേഖയ്ക്ക് 5 ചെമ്പുതാളുകൾ ആണ് ഉണ്ടായിരുന്നത്. 1200 വർഷം മുമ്പ് എഴുതിയ ഈ രേഖയുടെ 4-ാമത്തെ താൾ വെറും 100 വർഷം മാത്രം പഴക്കമുള്ളതെന്ന്
ചിലർ പറയുന്ന മാർത്തോമാ സഭയുടെ കയ്യിലാണ്. ബാക്കി താളുകൾ ഇന്ന് ലണ്ടൻ മ്യൂസിയത്തിലുമാണ്. പകർപ്പുകൾ ചിലയിടങ്ങളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചെപ്പേട് കൊടുങ്ങല്ലൂരിന്റെ ചെപ്പേട് കൊടുത്തതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. ഇനി രേഖയിൽ പറഞ്ഞിരിക്കുന്ന അവകാശങ്ങൾ ലഭിച്ച സപ്പീർ ഈശോ അത് തനിക്കും തന്റെ കുടുംബത്തിനുമായി എടുക്കുന്നതിന് പകരം കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് മൊത്തമായി ദാനം ചെയ്യുകയാണ് ചെയ്തത്. അതിനാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ എല്ലാവരും ഈ 72.5 പദവികൾക്ക് അർഹരായി. ഒന്നാമത്തെ നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന 72.5 പദവികളിൽ ഒന്നാമത്തേത് ആനപ്പുറത്ത് എഴുന്നള്ളത്ത് ആയിരുന്നു. എങ്ങനെയാണ് ആനപ്പുറത്ത് ഇന്ന് എഴുന്നള്ളുന്നത്? ഇന്ന് അതിന്റെ ആ ഒരു സാങ്കത്യം തന്നെ ഇല്ലാതെയായിരിക്കുന്നതാണ്. ആധുനിക മോട്ടോർ വാഹനങ്ങളും ഒക്കെ ഉള്ള സമയത്ത് ഇത് ഒരു പ്രത്യേക സാഹചര്യമായിട്ട് ഇന്ന് ആരും ഉപയോഗിക്കുന്നില്ല. എങ്കിലും ഈ അവകാശങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാം. ദാ പള്ളിപ്പെരുന്നാളുകൾക്ക് ആനകളെ ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ പള്ളിയിലെ പെരുന്നാളിന്റെ ആ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധയുടെ പടം പെരുന്നാളിന്റെ ആ എഴുന്നള്ളത്തിന്റെ കൂടെ അതിനെ ആനപ്പുറത്ത് വെച്ചുകൊണ്ട് എഴുന്നള്ളിക്കുന്നത് നമുക്ക് ദാ ഇപ്പോൾ നോക്കിയാൽ കാണാം. ഇത് ഇങ്ങനെ ഈ ഉപയോഗിക്കുന്ന സമയത്ത് ആ ആനയുടെ പൂർണമായ ചമയങ്ങളും ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ അവകാശങ്ങൾ പെടുന്ന കാര്യങ്ങളാണ്. നെറ്റിപ്പട്ടം, അതുപോലെ വെഞ്ചാമരം, അതുപോലെ ആലവട്ടം, ഇവയൊക്കെ അതിനോട് ചേർന്ന് കിട്ടിയ പദവികളാണ്. ഈ പദവികളൊക്കെ അതുകൊണ്ട് ഇന്ന് നഷ്ടം വന്നിട്ടില്ല, തങ്ങളുടേത് തന്നെയാണ് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾ ഇതൊക്കെ ആചാരമായിട്ട് ഇന്ന് പള്ളിപ്പെരുന്നാളുകളിൽ ഉപയോഗപ്പെടുത്തുന്നു. അടുത്തത് ഉച്ചിപ്പൂവ് എന്ന ഒരു പ്രത്യേക അവകാശമാണ്. തലയിൽ പൂ ചൂടുന്നത് തമിഴ് പാരമ്പര്യമാണ്. അതിനാൽ 72.5 പദവിയുടെ ഉത്ഭവം ആദി ചേരന്മാരിൽ നിന്നായിരുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാം. കേരളത്തിൽ മുടി ചൂടാമന്നൻ എന്നേ പറയാറുള്ളൂ, പൂ ചൂടാമന്നൻ ഇല്ലല്ലോ. പക്ഷെ മുടി അഥവാ കിരീടം ചേരൻ അടുത്ത പദവിയായിട്ട് നൽകിയിട്ടും ഉണ്ട്. ഇന്ന് ഇത് രണ്ടും വിവാഹത്തിന് ഒരുക്കിയ മണവാളന്റെയും മണവാട്ടിയുടെയും തലയിലെ അലങ്കാരമായി ഉപയോഗിക്കുന്നു. അതുകൂടാതെ വിവാഹ സമയത്ത് വരനെയും വധുവിനെയും കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായി അവരോധിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ തലയിൽ ആ മാല കൊണ്ട് ഒരു കിരീടം വാഴ്വ് ശുശ്രൂഷ അച്ഛൻ നടത്തുന്നത് നമുക്ക് ഈ വീഡിയോയുടെ ഒടുവിലത്തെ ഒരു സ്റ്റില്ലിൽ കാണാം. അങ്ങനെ കിരീടം എന്നുള്ളത് സഭയുടെ അല്ലെങ്കിൽ മണവാളന്റെയും മണവാട്ടിയുടെയും ഓരോ അവകാശമാക്കിക്കൊണ്ട് സഭ അത് ആചാരമാക്കി നിലനിർത്തിയിരിക്കുന്നു. അടുത്തത് വിലാവാട അഥവാ കച്ച, പുറംകച്ച തുടങ്ങിയ അവകാശങ്ങളാണ്. ഇതൊക്കെ ദേഹത്ത് ധരിക്കുന്നതിനുള്ള അവകാശം എന്നത് അക്കാലത്തെ ഒരു പ്രത്യേക അവകാശം തന്നെ ആയിരുന്നു. കേരളത്തിലെ സാധാരണക്കാരൻ ഒരു തോർത്ത് ഉടുത്തുകൊണ്ടാണ് നടന്നിരുന്നത്. സാധാരണഗതിയിൽ അവൻ കുളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ തോർത്ത് അരയിൽ ചുറ്റിക്കെട്ടിക്കൊണ്ട് വേണം പോകാൻ. അല്ലാതെ അത് തോളത്തിടാൻ പാടില്ല. തോളത്തിട്ട് കഴിഞ്ഞാൽ അത് വിലാവാട എന്നുള്ള രീതിയിൽ ഒരു ഗണത്തിൽപ്പെടും. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ സാധാരണക്കാരന് അന്ന് അവകാശം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് പലർക്കും വാങ്ങി ഉപയോഗിക്കാനായിട്ട് അന്നത്തെ കാലത്ത് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ രണ്ട് അവകാശങ്ങളും സാധാരണക്കാര് അത് പുരോഹിതന്മാർക്ക് നൽകി. അങ്ങനെ അച്ഛന്മാർക്ക് ലോഹയും അതിന്മേൽ കുർബാനക്കുപ്പായമോ ശവമടക്കുന്നതിന് കറുത്ത വസ്ത്രം
കുപ്പായത്തിന് മേൽക്കുപ്പായമായോ ഉപയോഗിക്കാനായിട്ട് ഉള്ള അനുമതിയാണ് നൽകിയത്. എന്നാൽ ഇതുകൂടാതെ തന്നെ വധുവിന് ഒരു അവകാശമായിട്ട് ഇന്ന് അല്ലെങ്കിൽ അന്നും ഇന്നും കൊടുത്തിരുന്നത് പുടവ ആണ്. പുടവ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അവകാശമാണ്. ഒരു പുടവ കൊണ്ട് ആപാദചൂടം മറച്ച് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അത്രയും വലിയ ഒരു തുണി ആണ് കൊടുത്തിരുന്നത്. അത് ഇന്ന് പുടവയായിട്ട് കൊടുക്കുകയും പുടവ കൊടുക്കുക എന്നുള്ള രീതിയിൽ ഇത് ആ കല്യാണത്തിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇത് സ്റ്റിൽസ് നോക്കിയാൽ കാണാം. അപ്പോൾ നമുക്ക് ആ സ്റ്റിൽസിലേക്ക് കടക്കാം. അടുത്തത് മേനിപ്പൊന്ന് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ആ പദവി ആണ്. അതായത് ശരീരത്തിൽ വിവിധങ്ങളായ ആഭരണങ്ങൾ ധരിക്കാനുള്ള അവകാശം. ഇതും സാധാരണഗതിയിലെ ഒരു പ്രഭുക്കന്മാരെല്ലാം സ്വന്തം നിലയിൽ ധരിക്കാറുള്ള ഒരു സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു അവകാശമായിരുന്നു. എന്നാൽ സഭ ഇത് ഏത് വിധത്തിലാണ് ഇത് ഉപയോഗിച്ചത് എന്നുള്ളത് അറിയുന്നതിന് വളരെ രസകരമായ ഒരു ഒരു പാരമ്പര്യം നമുക്ക് ഉണ്ടായിരിക്കുന്നത് പ്രത്യേകമായിട്ടും ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ഈ സമയത്ത് ഞാൻ ശ്രമിക്കട്ടെ. അതായത് എല്ലാ ആളുകൾക്കും സ്വർണം ധാരാളമായി വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളായിരുന്നില്ല ഇന്നത്തെ പോലെ അന്നും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ അളവിൽ സ്വർണം ഉപയോഗിക്കുക, സ്വർണം ദേഹത്ത് ധരിക്കുക എന്നുള്ളത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന 72 പദവികളിൽ ഒരെണ്ണം ആയിരുന്നതുകൊണ്ട് ആ പദവി ഉപയോഗിക്കാൻ സഭ കണ്ടുപിടിച്ച ഒരു രീതിയാണ് മിന്നുകെട്ടൽ. അതായത് ഒരു വിവാഹത്തിന് വരുന്ന വരന് തൻ്റെ ആകെ സമ്പാദ്യമായിട്ട് എടുക്കാൻ പറ്റുന്നത് ഒരു തരി പൊന്നാണെങ്കിൽ അത് തൻ്റെ മണവാട്ടിയുടെ കഴുത്തിൽ അണിയിക്കുവാൻ, പരസ്യമായിട്ട് അണിയിക്കുവാനും അവൾക്കത് പരസ്യമായി കൊണ്ടു നടക്കുവാനും ഉള്ള ഒരു അവകാശം, അതാണ് സഭയായിക്കൊണ്ട് അന്ന് ചെയ്തു കൊടുത്തത്. അങ്ങനെയാണ് ആ വിവാഹ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി മിന്നുകെട്ട് മാറിയത്. അപ്പോൾ മിന്നുകെട്ടുന്നതിൻ്റെയും മാലയും വളയും ആഭരണങ്ങളും ഒക്കെ ധരിക്കുന്നതിൻ്റെയും ഒക്കെ എല്ലാവിധത്തിലുള്ളതായ ഒരു സാഹചര്യങ്ങൾ നമുക്ക് അതിങ്ങനെയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതായാലും താലി കെട്ടുന്നതിൻ്റെതായ 2-3 സ്റ്റിൽസ് നമുക്കിപ്പോൾ വേണേൽ കാണാം. കൊടി, തോരണങ്ങൾ, വാദ്യങ്ങൾ എന്നിവ ആണ് അടുത്ത അവകാശങ്ങൾ. തൻ്റെ തൻപ്രമാദിത്വം ഉറപ്പിക്കുന്നതിന് പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന പ്രത്യേക അവകാശമാണ് ക്രിസ്ത്യാനികൾ പള്ളിപ്പെരുന്നാളുകൾക്ക് കൊടി കയറ്റിയതും കയറ്റുന്നതും ആഘോഷമായിട്ട് കൊടി ഇറക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നത് ആ മുത്തുക്കുടകൾ ഉപയോഗിക്കുക, ആഘോഷവേളകളിൽ മുത്തിക്കുടകൾ ഉപയോഗിക്കുക എന്നതും, അതുപോലെ വാദ്യങ്ങൾ 18 വാദ്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 72 പദവികളിൽ ആകെ 4 ഭാഗം വാദ്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ വിവിധ വാദ്യങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശങ്ങൾ കിട്ടിയിരിക്കുന്നത് കൊണ്ട് അതും ഈ പള്ളിപ്പെരുന്നാളുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് സഭ അത് ഉപയോഗിക്കുന്നത്.
ഇത് കൂടാതെ ഇതിൽ പലതും കുഴൽ അതുപോലെ തന്നെ തമ്പുരു തുടങ്ങിയവ ഉപയോഗിച്ച് വധുവരന്മാരുടെ ഈ വീടുകളിലേക്കുള്ള അവരുടെ എഴുന്നള്ളത്തിന് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ അത് വളരെ അപൂർവമാണ് എന്നുള്ളത് ഇന്നിപ്പം ഒരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതല്ലാത്തടത്തോളം കാലം ഇത് ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും പള്ളിയിലെ പെരുന്നാളുകൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ പള്ളിപ്പെരുന്നാളുകൾ ഏറ്റവും ആഘോഷകരമായ രീതിയിൽ നടത്തുന്നതിന് ഇന്നും ഇത് ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകം ഈ പറയുന്ന 72.5 പദവികളിൽ ലഭിച്ച പദവികൾ ആണ്. അപ്പൊ അതിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് സീൽസ് ആയിട്ട് നോക്കിക്കാണാം. അടുത്ത ഒരു ഇനം വിവാഹം കഴിഞ്ഞ് വരുന്ന വധുവരന്മാർക്ക് അവരെ സ്വീകരിച്ച് ഇരുത്തുന്നതിന് പന്തൽ ഉണ്ടാക്കുക, പന്തലിൽ അവരെ ഇരുത്തുക എന്നും അതുപോലെ തന്നെ അവരോടൊപ്പം അതിഥികളായി എത്തുന്നവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള അവകാശം, അതൊരു പ്രത്യേകതരം അവകാശമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധുരം എന്നുള്ളത് ഈ പറയുന്ന 72 പദവികളിൽ ഒരെണ്ണമായിരുന്നു. പരസ്യമായി മധുരം കഴിക്കാനുള്ള അവകാശം, ആ മധുരം കഴിക്കാനുള്ള അവകാശം പോലെ തന്നെ പാല് ഉപയോഗിക്കാനുള്ള അവകാശവും പ്രത്യേകമായിട്ട് ഇതിൽ തന്നെ ആയതുകൊണ്ട് അന്ന് പാലിൽ പഞ്ചസാര നടത്തി അല്ലെങ്കിൽ മധുരം ഏതെങ്കിലും തേനുപയോഗിച്ചോ മധുരിപ്പിച്ച് ആ വധുവരന്മാർക്ക് നൽകുക എന്നുള്ളത് അത് മധുരം വെക്കട്ടെ എന്ന് എളുപ്പ 3 പ്രാവശ്യം ചോദിച്ച് ചെയ്യുന്നതിൻ്റെ സാഹചര്യം ഇത് തന്നെയാണ്. കാരണം പരസ്യമായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ 72 പദവിയുള്ളവർക്ക് മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇന്നും അത്തരം ആ പദവി നമ്മുടെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ആ പന്തലിൽ വന്നിരിക്കുന്നവർക്ക് അവരെ പീഠത്തിൽ ഇരുത്താനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വധുവരന്മാർക്കും അതുപോലെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും ഉയർന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കി അതിൽ ഇരിക്കാനുള്ള അവകാശം, ഇതെല്ലാം ഉൾപ്പെടുന്നത് ഈ പറയുന്ന പദവികളുടേതായിരുന്നു. അത് ഇന്നും വിവാഹത്തിൻ്റെതായ ഭാഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് പറയട്ടെ. അതിൻ്റെ സ്റ്റിൽസ് നമുക്കിപ്പോൾ കാണാം. പകൽ വിളക്ക്, തീവെട്ടി മുതലായവ, പകൽ സമയം മംഗളകർമ്മങ്ങൾക്ക് കത്തിച്ച നിലവിളക്ക്, കോൽ വിളക്ക്, തൂക്കുവിളക്ക് തുടങ്ങിയവ ഉപയോഗിക്കുന്നത് ഈ പട്ടികയിലെ മറ്റൊരു കൂട്ടം അവകാശമായിരുന്നു. വധുവരന്മാരെ എതിരേൽക്കാൻ കോൽ വിളക്ക്, നിലവിളക്ക് എന്നിവ ഉപയോഗിക്കുമ്പോൾ തൂക്കുവിളക്കും നിലവിളക്കും പള്ളിയിലെ ആരാധനയ്ക്കൊപ്പം ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ രാത്രി യാത്രയ്ക്ക് ഒരുക്കിയിരുന്ന തീവെട്ടി ഇന്ന് പള്ളിപ്പെരുന്നാളുകൾക്ക് റാസയുടെ മുന്നോടിയായി ഉപയോഗിക്കുന്നതും നമുക്ക് അതിൻ്റെ സ്റ്റിൽസ് ഇപ്പോൾ കാണാം.
ഇതുകൂടാതെ യാത്രാവേളകളിൽ കുതിര, പല്ലക്ക്, മഞ്ചൽ തുടങ്ങിയവ ഉപയോഗിക്കാനും ഉടവാൾ ധരിച്ച അനുചരന്മാരെ കൂടെ നടത്താനും കരം പിരിക്കാനും കരമൊഴിവായി ഭൂമി കൈവശം വെക്കാനും രാജാവിനൊപ്പം ഇരിക്കാനും ഉള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അവയൊക്കെ ആധുനിക യാത്രാ സൗകര്യങ്ങളും ജനാധിപത്യ ഭരണരീതിയും പഴഞ്ചനാക്കിയതിനാൽ ഉപേക്ഷിക്കപ്പെട്ട അവകാശങ്ങളാണ്. തരിസാപ്പള്ളിച്ചപ്പേട് പഠിച്ച വായിച്ച ചരിത്രകാരന്മാർക്ക് ഇത് അക്കാലത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ലഭിച്ച അവകാശമാണ് എന്നാണ് അവർ അഭിപ്രായമായി പറഞ്ഞിരിക്കുന്നത്. ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. കേരളത്തിൽ അധ്വാനവർഗത്തിനും വിശ്വകർമ്മ സമുദായത്തിനും ഒഴികെ ഉള്ളവർക്കെല്ലാം ലഭിച്ചിരുന്ന അവകാശങ്ങളായിരുന്നു ഇവയൊക്കെ. പക്ഷെ അങ്ങനെ ലഭിച്ച അവകാശങ്ങൾ അവരൊക്കെ അവർ സ്വന്തം തറവാടുകൾക്ക് മാത്രമായിട്ട് നൽകി നിജപ്പെടുത്തുകയും ചെയ്തു. രാജഭരണം ദുർബലമാകുമ്പോൾ ഇത്തരം തറവാടുകൾ നാടുവാഴികളായി സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു പതിവ്. ഇങ്ങനെയാണ് കേരളത്തിൽ അസംഖ്യം നാടുവാഴികൾ ഉണ്ടായത്. പക്ഷേ ഇവർ അടുത്ത കേന്ദ്രഭരണം ശക്തമാകുമ്പോൾ അവരോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും സ്വയം നാമാവശേഷമായി തീരുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ എട്ട് വീട്ടിൽ പിള്ളമാർ ഇങ്ങനെ നശിച്ചത് സമീപകാല ചരിത്രമാണല്ലോ. എന്നാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവയെങ്ങനെയാണ് നിലനിർത്തിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ക്രിസ്ത്യാനികൾ രാജ അധികാരങ്ങൾ ഒരിക്കലും ഉപയോഗിച്ചില്ല. ഒന്നാമതായിട്ട് രാജാവിനെ അനുസരിക്കാനാണ് വേദപുസ്തകം അവരെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി ഒരു യുദ്ധവും അവൻ നടത്തേണ്ട ആവശ്യം ഇല്ല. ബലം ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രാവശ്യം കേട്ടിരിക്കുന്നു എന്നാണ് ദാവീദ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ബലം പ്രയോഗിക്കുക എന്നത് ക്രിസ്ത്യാനികളുടെ ഒരു രീതിയായിരുന്നില്ല. അതുകൊണ്ട് അവരതിൽ രാജാധികാരങ്ങൾ ഒരിക്കലും കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഉപയോഗപ്പെടുത്തി ഇല്ല. എന്നാൽ രാജാധികാരം ഉപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ ബലം പ്രയോഗിക്കുകയോ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അത് ഉപയോഗിക്കാതിരിക്കുകയും അതിനു പകരം ഉത്തമ മാതൃകകൾ കാണിക്കുകയും ചെയ്തത് ക്രിസ്ത്യാനികളുടെ സ്വഭാവം ആയിരുന്നു. അതിൻ്റെ ഏറ്റവും ശരിയായ ഉദാഹരണമാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളി. അതിൻ്റെ അന്നത്തെ അത് 800 സ്ഥാപിച്ചതാണ്. പക്ഷേ 1640 വാഴക്കുളം ക്ഷേത്രത്തിലെ ഒരു നമ്പൂതിരി വന്ന് ആ അമ്പലത്തിലെ മണിനാഥം ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെ ദേവന് ഈ ക്ഷേത്രത്തിലെ ദേവന് അസഹ്യമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നും ഈ പള്ളി മാറ്റണം എന്ന് നമ്പൂതിരി ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നമ്പൂതിരി പറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റി ആ പള്ളി സ്ഥാപിച്ചു. നോക്കണം, 800 തങ്ങളുടെ പൂർവീകർ കബറടങ്ങിയതും തങ്ങൾ പ്രാർത്ഥിച്ചതുമായ ഒരു ദേവാലയം അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കുക എന്നത് ക്രിസ്ത്യാനികൾ കാണിച്ചു കൊടുത്ത ഒരു മാതൃകയാണ്. അതേപോലെ തന്നെ കേരളത്തിലെ നാടുവാഴികൾക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ സഹായിക്കുക എന്നതും ക്രിസ്ത്യാനികൾ ചെയ്തിരുന്ന ഒരു നന്മ ആയിരുന്നു. തിരുവിതാംകൂറിന് 1802 രണ്ട് വർഷത്തെ കപ്പമായി 1600,000 കുടിശ്ശികയുണ്ടായിരുന്നത് തച്ചിൽ മാത്തൂത്തരകനാണ് കൊടുത്തു തീർത്തത്. അതേപോലെ തന്നെയുള്ള രീതിയിൽ ക്രിസ്ത്യാനികൾ രാജാവിനോടൊപ്പം നിന്ന് രാജാവിനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കാലത്തും ക്രിസ്ത്യാനികൾക്ക് ലഭിച്ചതായ ഈ അവകാശങ്ങൾ അവർ സമുദായത്തിന് മൊത്തമായിട്ട് വീതിച്ചെടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഒരു തറവാട് സ്വത്തായിട്ടത് സൂക്ഷിച്ചില്ല. അങ്ങനെയാണ് ഈ സംവിധാനം ഇന്ന് വരെയും നിലനിന്ന് വന്നത്. ഇനി മുതൽ ഇതൊന്നും ബൈബിളിലില്ല എന്ന് പറഞ്ഞ് ആരും തർക്കിക്കണ്ട. ഇതെല്ലാം കേരളത്തിലെ ഭരണകർത്താക്കൾ തന്ന ആദരങ്ങൾ അനുസരിക്കുന്നതാണ് കേരള ജനതയോട് നമ്മൾ കാണിക്കുന്ന ഒരു അനുകരണീയമായ മാതൃകയാണെന്നും മനസ്സിലാക്കി ഉപയോഗിക്കുക.